വൺ മന്ത് ആകുമ്പോഴത്തേനും ഇതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഒരു ബഞ്ചിൽ വരുന്നത് വെയിറ്റേജ്. അപ്പോൾ വേൾഡ് റെക്കോർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസിലാണ്. ഇവിടെ പ്രതിനിധി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷൻസ് ആണ്. വിതിൻ ടു ഡേയ്സ് അതിൻ്റെ ഫുൾ വെരിഫിക്കേഷൻ കഴിയും. പറ്റുമെങ്കിൽ ശരിക്കും പറയാൻ എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. അത്രയും നല്ല ഇതിൽ ഇത് ഈ തണ്ടിന് എങ്ങനെയാണ്? ഇതിന് നല്ല ബലം ഉണ്ടാവും കണ്ടോ. ഇത് ഒരുപാട് പ്രായമുള്ള കൊമ്പ് പോലെ ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കെയർ കാര്യങ്ങളൊന്നും ഇല്ല. വൈൽഡ് ഗ്രേപ്സ് ആയതുകൊണ്ട് ഈ പറഞ്ഞ അത്ര സെൻസിറ്റീവ് അല്ല. അത്യാവശ്യം ഒരു വൈൽഡ് ഒരു വൈൽഡ് സ്വഭാവം തന്നെയാണ് ഇതിന്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരം, എൻ്റെ പേര് ആശൽ. ഞാൻ പാലരോട്ടം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കൃഷിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. കോവിഡിന് ശേഷമാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത് എക്സോട്ടിക്സിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, സ്ഥലപരിമിതിയിൽ നിന്ന് ചെയ്തതാണ്. എനിക്ക് വീട് ഉൾപ്പെടെ നമുക്ക് പ്ലോട്ട് വരുന്നത് 5 സെൻറ്റിലാണ്. 5 സെൻറ്റിൽ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ മുന്തിരി കൃഷി. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ സക്സസ്സായി. 8 മന്ത്സിലുള്ള സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ അറൗണ്ട് 16+ നമുക്ക് ബഞ്ചസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ പെസ്റ്റിസൈഡ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കുറച്ചുകൂടി തണ്ട് ഈ ഇലക്കൊക്കെ ഇച്ചിരി കുറച്ചുകൂടി ബലമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്തിരി കട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുഴുശല്യം കാര്യങ്ങളൊന്നും ഇതുവരെ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഡെയിലി ഒരു 10-15 മിനിറ്റ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെയുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ വളമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ ഇറച്ചി കഴുകിയ വെള്ളം എന്നല്ലാന്നൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് കറൻ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ നമ്മൾ എക്സ്ട്രാ വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് പൂർണ്ണമായിട്ട് ജൈവമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ എക്സോട്ടിക്സ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പന്തൽ ഇതിന് നിർബന്ധമാണ്. ഇത്രയും വെയിറ്റേജ് വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലായിരുന്നു, വെയിറ്റ് കാരണം ഇങ്ങനെ താഴ്ന്നു വന്നതാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളൊരു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പന്തലടിച്ചിട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ വെയിറ്റേജ് നല്ല രീതിയിൽ തന്നെ ഓരോ കൊല ഇപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന കൊലകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ പന്തലിൻ്റെ വെയിറ്റ് പ്ലസ് ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അത് താങ്ങി നിർത്താനുള്ള പന്തൽ എന്തായാലും വേണം. അപ്പോൾ നല്ല വെയിറ്റുള്ള നല്ല അടിപൊളി നല്ലൊരു പന്തൽ എന്തായാലും ചെയ്യണം. പിന്നെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, ഈ മുന്തിരികൾക്കൊക്കെ എപ്പോഴും നല്ല വെയിലും നല്ല വെള്ളവും നന്നായിട്ട് വേണം. അപ്പോൾ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. പിന്നെ ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങുകൾ ഇങ്ങനെ ഫോമായി വരും. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കിഴങ്ങ്. കിഴങ്ങ് ഫോം ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മേ ബി നിങ്ങൾക്കിത് സെയിലിംഗ് പർപ്പസിനാണെങ്കിൽ പോലും ഈ കിഴങ്ങ് നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്ക് പൈസ നല്ല രീതിയിൽ തന്നെ റവന്യൂ ഉണ്ടാക്കുക എന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നല്ല വേണ്ടത് നല്ല രീതിയിലുള്ള വെള്ളമാണ്. ഡെയിലി ഇതിന് നനച്ചു കൊടുക്കണം. പിന്നെ നല്ല രീതിയിലുള്ള വെയിൽ. പിന്നെ പോട്ടിലൊന്നും വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴങ്ങുകൾ ഇങ്ങനെ ഫോം ആവുന്നത് കൊണ്ട് മണ്ണായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ്. നല്ല രീതിയിലുള്ള കിഴങ്ങുകളൊക്കെ ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്രൂണിങ് ടൈം, ബ്രൂണിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിക്ക് പിന്നെ വേണ്ടത് ബ്രൂണിങ് ആണ്. ഈ തണ്ട് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കമ്പം തേനി ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകുമ്പോൾ കാണാം, ഒരു തണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 10-15 അല്ലെങ്കിൽ 20 ഇയേഴ്സൊക്കെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ ഒരു തണ്ടിൽ നിന്ന് തന്നെ എല്ലാ വർഷവും നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശിഖരങ്ങളൊക്കെ എത്തിക്കഴിയുമ്പോൾ ബ്രൂൺ ചെയ്യുക. എനിക്കും ബ്രൂണിങ് പ്രോസസ്സ് അറിയില്ലായിരുന്നു. ഞാനും 3-4 വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. മെയിനായിട്ടുള്ള തണ്ട് നിർത്തി അത് ചുറ്റുമുള്ള ശിഖരങ്ങളെല്ലാം വെട്ടി ഒതുക്കുന്നതിനാണ് ബ്രൂണിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് റീപ്ലാന്റ് ചെയ്യാം, സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം. നല്ല തണ്ടാണെങ്കിൽ അത് സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും അത് റവന്യൂ ജനറേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് ഉണ്ടായതിന് ശേഷം ഇത് ചെയ്യാൻ പാടില്ല. ഈ ബ്രൂണിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊരു തള്ളിച്ച് വരും, ഈ ചെടിക്കൊരു തള്ളിച്ച് വരും. ആ തള്ളിച്ചയിൽ ഇതുപോലെ ഒരുപാട് ശിഖരങ്ങളായിട്ടും വരും, നല്ല ഫ്രൂട്ട്സായിട്ടും വരും. ഇല്ലെങ്കിൽ ഇത്രയും കായകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ബ്രൂണിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പഠിക്കുക. എളുപ്പമാണ്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. മെയിനായിട്ടുള്ള സ്റ്റെമ്പ് മാത്രം നിർത്തുക, ബാക്കിയെല്ലാം കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രൂണിങ്. അത് ഇയർലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ബ്രൂണിങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, വലിയ ഗ്യാപ്പ് ഇല്ലാണ്ട് അടിക്കടി ഇങ്ങനെ മുന്തിരിക്കൊലകൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. ബ്രൂണിങ് ഇല്ലെങ്കിൽ ഇത് റാൻഡമായിട്ട് അവരുടെയൊക്കെ ഇട്ട വരുള്ളൂ. അപ്പോൾ അതേതായാലും ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, ജൈവമായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വീട്ടിലെ പർപ്പസിലാണ് ഇത് ബെറ്റർ. കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഞ്ചിൽ നമ്മൾ പഴുത്ത് ഇങ്ങനെ പറിച്ച് പറിച്ച് എടുക്കുന്ന സിസ്റ്റമാണ്. അതായത് ബഞ്ച് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യല്ല,
ഇത് പഴുത്തിരിക്കുന്ന കൊലകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്രീൻ, ഇവിടെ മൊട്ടുകൾ, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറച്ച് നാൾ, ഒരു ഒന്ന് രണ്ട് മാസം നമുക്കൊരു ഒന്നര മാസമൊക്കെ ഇതിങ്ങനെ പോവും. ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ഫില്ലായി ഫില്ലായി ഗ്യാപ്പ് ഫില്ലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ബഞ്ച് കട്ട് ചെയ്ത് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടത്തില്ല. ബഞ്ച് അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പറിച്ച് പറിച്ച് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നമ്പേഴ്സ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1000 മുകളിൽ തന്നെ എനിക്ക് ഫലം കിട്ടുന്നുണ്ട്. ഒരു ബഞ്ചിൽ തന്നെ 1000 മുകളിൽ മുന്തിരികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ പറിച്ചെടുക്കുന്ന സിസ്റ്റം ചെയ്താൽ മാത്രമാണ് അത് റിസൾട്ട് കിട്ടുള്ളൂ. ആദ്യമേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പഴുത്തു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ ബഞ്ചിന് ഇത്രയും വെയിറ്റേജ് സപ്പോർട്ട് ചെയ്യാൻ ഇതിനറിയാം. ഡേ ബൈ ഡേ ഇത് കണ്ടല്ലോ, ഒരുപാട് പ്രായം തോന്നിക്കും ഇതിൻ്റെ നെട്ടൊക്കെ. ഇത് ഡേ ബൈ ഡേ ഇതിങ്ങനെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ ആവണ്ട. ഇതിന് വേറെ നമ്മൾ കയറോ താങ്ങലോ ഒന്നും വേണ്ട. ഇത് ട്വിസ്റ്റ് ചെയ്താലൊന്നും പൊട്ടത്തില്ല. നല്ല ബലമുള്ള കൊമ്പുകളാണ്. ഇത് വൈൽഡ് ഗ്രേപ്സ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ വരുന്നത്. നോർമൽ വരുമ്പോൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പന്തൽ മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ തന്നെ ചെയ്യുക. നല്ല പന്തലടിച്ചിട്ട് ഇത് പടർത്തുക. സ്ഥലപരിമിതി ഉള്ളവരുടെ അടുത്ത് പറയാനുള്ളത് ഇതേപോലെ കണ്ടു. എനിക്ക് അത് വലിയ സ്പേസ് ഇതിനു വേണ്ടി പോയിട്ടില്ല. ഇത്ര സ്പേസിലാണ് എനിക്ക് 16 ബഞ്ചസ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ നടുക, എന്നിട്ട് വീണ്ടും മേളിലേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മേളിലേക്ക് പടർത്തി നല്ല രീതിയിൽ പന്തൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വൈഡായിട്ട് ചെയ്യാം. കൂടുതൽ സ്ഥലപരിമിതി ഉള്ളവരാണ് കൂടുതൽ എന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സജഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബ്രോണിങ് പ്രോസസ്സ് കഴിയുമ്പോൾ ആ തണ്ട് നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു റെക്റ്റാംഗിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് പിന്നെ അത് മൾട്ടിപ്ലൈ ആയി വരും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ. പിന്നെ ഒരുപാട് കെയർ കാര്യങ്ങളൊന്നുമില്ല. വൈൽഡ് ഗ്രേപ്സ് ആയതുകൊണ്ട് ഈ പറഞ്ഞ അത്ര സെൻസിറ്റീവ് അല്ല. അത്യാവശ്യം ഒരു വൈൽഡ് ഒരു വൈൽഡ് സ്വഭാവം തന്നെയാണ് ഇതിന്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെടിക്ക് വരുന്ന ഒരു 250 റുപ്പീസാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ തൈ ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വെളിയത്ത് ഗാർഡൻസിലാണ്. അവരെ അവിടെ നിന്നാണ് ഞാനും വാങ്ങിച്ചത്. 250 റുപ്പീസ് ഉള്ളൂ ഇതിൻ്റെ. പിന്നെ വരുന്നത് പന്തലിൻ്റെ എക്സ്പെൻസ്. പിന്നെ നമുക്ക് വള്ളമായിട്ട് വരുന്നത് ചാണകം വെല്ലുപൊടി. ഇത് ഭയങ്കര എക്സ്പെൻസ് കുറവുള്ളതാണ്. അപ്പോൾ 1000 രൂപ പോലും ഇതിന് വരുന്നില്ല. പിന്നെ റിസൾട്ട് ആണെങ്കിൽ ഇത്രയും നല്ല റിസൾട്ട് വരും. അപ്പോൾ മെയിനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഡെയിലി. 10-15 മിനിറ്റ്സ് ഇതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വളർത്താം. സാധാരണ തണുത്ത ക്ലൈമറ്റിൽ കായ്ക്കുന്ന മുന്തിരികൾക്കാണ് മധുരം കൂടുതൽ. നമ്മുടെ ക്ലൈമറ്റിൽ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന മുന്തിരികൾക്ക് മധുരം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ഈ ഒരു മുന്തിരി നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അതാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ടേസ്റ്റ്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ മുന്തിരി കഴിക്കുമ്പോൾ അല്ലേ അല്ലേ നല്ല മധുര. പൊളിച്ച് തുപ്പിക്കളയേണ്ട അവസ്ഥയില്ല, വെട്ടിക്കളയേണ്ട അവസ്ഥയും വരില്ല. സാധാരണ അല്ലേ? അതെ അതെ, അതുണ്ടാവാറുണ്ട്. പക്ഷെ ആ പുളി കിട്ടണമെങ്കിൽ ഇതിന്റെ പച്ച കളർ, ഈ ഗ്രീൻ കളർ കഴിച്ചാലാണ് ആ പുളി ഉള്ളത്. പിന്നെ ഇതിൽ നിന്ന് റെഡിഷ് ആവുമ്പോൾ ചെറിയൊരു ചവർപ്പിലേക്ക് വരും, ചെറിയ പുളിപ്പ്. അത് മാറി ഈ ഫൈൻ ഫേസിലേക്ക് വരും. ആണ് ഇതിന്റെ രുചി. നല്ല മധുരവും അതും ചൂടുള്ള. കാരണം ഇത് എറണാകുളമാണ്, വീടുകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ഒരുപാട് കാറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇത്രയും വെയിലത്താണ് ചെയ്തേക്കുന്നത്. അതെ അതെ, അതിലാണ് ഇത്രയും റിസൾട്ടും കിട്ടിയത്. പിന്നെ നല്ല മധുരവും. ഒരു കൊലയിൽ തന്നെ നോക്കി എണ്ണാൻ പറ്റുമെങ്കിൽ, ശരിക്കും പറയാൻ എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. അത്രയും നല്ല ഇതാണ് ഇത്. ഈ തണ്ടിന് എങ്ങനെയാണ്? ഇതിന് നല്ല ബലം ഉണ്ടാവും. കണ്ടോ, ഇത് ഒരുപാട് പ്രായമുള്ള കൊമ്പ് പോലെ ആവുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം സർട്ടിഫൈ ചെയ്തേക്കുന്നത് 4.5 5 താഴെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഈ ഫുള്ളായിട്ട് ഇങ്ങനെ പറിച്ച് പറിച്ച് നമ്മൾ എടുക്കുന്നതാണ്. അത് ആദ്യമേ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടത്തില്ല. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെമി സർക്കിളിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാണുന്ന എന്ത് ഭംഗിയല്ലേ. ഇത് കാണാൻ ഇപ്പൊ ഒത്തിരി പേര് വരുന്നില്ല. നല്ല രീതിയിൽ എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ടേസ്റ്റിംഗ് സെഷൻസ് ഈ ഭാഗത്തുള്ള എല്ലാം ടേസ്റ്റ് ചെയ്തു. അതെ അല്ലേ. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ. നല്ലൊരു വെറൈറ്റിയാണിത്. നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരും ഈ ഒരു വെറൈറ്റിയുടെ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതൊരു വൈൽഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അധികം കെയറിന്റെ ആവശ്യമില്ല. നല്ലൊരു അല്ലെ, നല്ലൊരു പന്തൽ കൊടുക്കുക. തൈയുടെ വില പറഞ്ഞു കഴിഞ്ഞു. 250 രൂപ മുതലാണ് തൈയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. തൈയുടെ വില വളരെ കുറവാണ്. ഇത്രയും അല്ലെ എക്സോട്ടിക് ആയ ഐറ്റം ആണെങ്കിൽ പോലും തൈയുടെ വില വളരെ കുറവാണ്. തൈകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിയത്ത് ഗാർഡനിൽ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യത്തിന് തൈകൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നല്ല മധുരമുള്ള നല്ല അല്ലേ കാണാനും എല്ലാം ഇതിൻ്റെ ഒരു വിളവെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ആ ഒരു സന്തോഷം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം ചിരിയൊക്കെ എന്തായാലും നിങ്ങളുടെ മുഖത്തും ഉണ്ടാവും. അത്രയും നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ ഈ ഒരു വെറൈറ്റി വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കിനി അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതാണ് ഇതിന്റെ കിഴങ്ങല്ലേ? അതെ അതെ, ഇതേപോലത്തെ കിഴങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യും. ഇതാണ് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാനുള്ളത്. കാരണം പൊതുവെ മുന്തിരികൾക്ക് ഇത്തരം കിഴങ്ങൾ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. ഈ കിഴങ്ങൾ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ബ്രോണിങ് ടൈമിൽ ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് എടുത്തിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നല്ലൊരെണ്ണം വെക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ടൈമിൽ ഇതൊരിക്കലും ഇത് കട്ട് ചെയ്യാനോ ഇതിൻ്റെ തണ്ടുകൾ എടുക്കാനോ പാടില്ല. ഓക്കെ, ആ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു ചെടി ഇതിൻ്റെ ഒരു വെറൈറ്റി വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് നല്ല വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങുക. വാങ്ങിയതിന് ശേഷം അല്ലേ നിലവിൽ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമ്മുടെ കേരളത്തിൽ വെളിയത്ത് ഗാർഡൻ എന്ന് പറയുന്ന എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഒത്തിരി കളക്ഷനുള്ള ആ ഒരു നേഴ്സറിയിലാണ് ഉള്ളത്. നമ്മൾ വെളിയത്ത് ഗാർഡൻ്റെ ആൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻ, ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ ഫ്രൂട്ടും എല്ലാം നമ്മൾ ചെടികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വയ്ക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള തൈ തന്നെ ആദ്യം വയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള തൈ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വെളിയത്ത് ഗാർഡൻ വിളിക്കുക. അധികം വിലയൊന്നുമില്ല, ചെറിയൊരു വിലയിലാണ് അവർ തൈകളൊക്കെ സെയിൽ ചെയ്യുന്നത്. വാങ്ങിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ പരിചരണ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയിൽ അല്ലേ, സിമ്പിൾ അല്ലേ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഈ ഒരു ഇതിന് ശേഷം ഇതിനെ കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് 1000 മുകളിൽ ഇപ്പോൾ 1 മന്ത് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഒരു ബഞ്ചിൽ വരുന്നത് വെയിറ്റേജും. അപ്പോൾ വേൾഡ് റെക്കോർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസിലാണ്. ഇവിടെ പ്രതിനിധി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുടെ ഡിസ്കഷൻസ് ആണ്. വിദിൻ 2 ഡേയ്സ് അതിൻ്റെ ഫുൾ വെരിഫിക്കേഷൻ കഴിയും. ഒരു 1 മന്ത് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 വീക്ക് കൂടി ആകുമ്പോൾ നമുക്ക് ഇതൊരു 1 വീക്കിന് അടുപ്പിച്ചാകുമ്പോഴേക്കും ഇത് നമുക്കൊരു 1 മന്ത് ആയി ഇത് ഉണ്ടായിട്ട് ഇത്രയും ആൾക്കാർക്ക് സപ്ലൈ ചെയ്തിട്ട്. സോ ഇതിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ല രീതിയിലുള്ള വലിയ നമ്പേഴ്സാണ് വന്നേക്കുന്നത്. അതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് ഇദ്ദേഹം. എന്തായാലും ഈ ഒരു വെറൈറ്റിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും അപ്പോൾ ഒരു തൈയെങ്കിലും വീട്ടിൽ വാങ്ങി നടാൻ നോക്കുക. ഇതിൻ്റെ വെറൈറ്റിയുടെ പേര് ഇത് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ്. കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ്.